നവകേരള നിർമ്മാണത്തിൽ നിയമസഭയിൽ ചർച്ച. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മഹാപ്രളയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കറിന്റെ അനുമതി. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാമെന്ന് സ്പീക്കർ. പ്രളയത്തെ കേരളം നേരിട്ടത് ഒന്നിച്ചെന്നും പ്രതികരണം. വി ഡി സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രളയാനന്തര സഹായം വൈകുന്നതിൽ ചർച്ചയാവാമെന്ന് മുഖ്യമന്ത്രി. അതിനിടെ ശബരിമല വിഷയത്തിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭാ കവാടത്തിൽ UDF MLA മാർ നടത്തുന്ന സമരത്തിൽ സ്പീക്കർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കണം. പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടിട്ടുണ്ടെന്ന് സ്പീക്കർ. MLA മാരായ VS ശിവകുമാർ, പാറക്കൽ അബ്ദുള്ള, N ജയരാജ് എന്നിവരാണ് നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തുന്നത്. നിരോധനാജ്ഞ പിൻവലിക്കുക, തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സത്യഗ്രഹ സമരം. നടവരവിൽ റെക്കോർഡ്. പ്രതിഷേധങ്ങളും നിരോധനാജ്ഞയും ഭക്തരെ അകറ്റി നിർത്തിയെങ്കിലും ശബരിമല നടവരവിൽ റെക്കോർഡ് വരുമാനം. തിങ്കളാഴ്ച കാണിക്ക എണ്ണി തീർന്നപ്പോൾ 1.03 കോടി രൂപയാണ് വരുമാനം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും ഉയർന്ന വരുമാനമാണ് ലഭിച്ചത്. തീർത്ഥാടകർക്ക് സന്നിധാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നാളെ കഴിഞ്ഞ് ഇളവ് വരുത്തുമെന്ന് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് ഉറപ്പ് നൽകി പോലീസ്. നട തുറന്ന ശേഷം സാഹചര്യങ്ങളനുസരിച്ച് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിച്ച രീതിയിൽ തന്നെ ഇളവ് വരുത്തുമെന്നും പോലീസ്. ശബരിമലയിലും പരിസരങ്ങളിലും നടപ്പിലാക്കേണ്ട കൂടുതൽ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നിരീക്ഷണ സമിതി. സന്നിധാനത്തെ വലിയ നടപ്പന്തൽ, തിരുമുറ്റം എന്നിവിടങ്ങളിലടക്കം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും വാവരുനടയിൽ ഭക്തർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചതും ഇന്നലെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഇന്നലെ യോഗത്തിൽ ഉയർന്നിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തോടനുബന്ധിച്ച് സന്നിധാനത്തും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്ന മുന്നൊരുക്കങ്ങളിൽ പൂർണ്ണമായ തൃപ്തിയില്ലെന്നും മേൽനോട്ട സമിതി അറിയിച്ചിരുന്നു. അഴിമതി അഴിക്കുള്ളിൽ. അഗസ്റ്റ വെസ്റ്റാൻ ഹെലികോപ്റ്റർ അഴിമതി കേസിൽ പ്രതിയായ ബ്രിട്ടീഷ് ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദുബായ് സർക്കാർ ഇന്ത്യക്ക് കൈമാറിയ മിഷേലിനെ ഇന്ത്യയിൽ എത്തിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ. മിഷേലിനെതിരെ നേരത്തെ പട്യാല ഹൌസ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് കേസ് അന്വേഷിക്കുന്ന CBI കോടതിയിൽ ആവശ്യപ്പെടും. ഇന്ത്യൻ ജയിലുകളിലെ മോശം അവസ്ഥ ചൂണ്ടിക്കാട്ടി ദുബായിൽ നിന്നുള്ള കൈമാറ്റം തടയാൻ മിഷേൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് ദുബായ് കോടതി തള്ളി. ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മിഷേലിനെ ഇന്ത്യക്ക് വിട്ടുനൽകാൻ ദുബായ് ഉന്നത കോടതി വിധിച്ചത് കഴിഞ്ഞ മാസം 19-ന്. തുടർന്ന് നീതിന്യായ മന്ത്രാലയത്തിന്റെ അനുമതി തേടി ഇന്ത്യയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ദുബായിലെത്തിയിരുന്നു. VVIP ഹെലികോപ്റ്റർ കരാർ ലഭിക്കുന്നതിനായി കൈക്കൂലി ഇടപാടുകൾക്ക് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നതാണ് ക്രിസ്ത്യൻ മിഷേലിനെതിരായ കുറ്റം. ഇതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ നിന്ന് മിഷേൽ 225 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2016 സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഡൽഹി പട്യാല ഹൌസ് കോടതി 2017 ജനുവരിയിൽ ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ദുബായിൽ വെച്ച് മിഷേലിനെ അറസ്റ്റ് ചെയ്തത്. വലിയ പക്ഷി ആകാശത്ത്. ഇന്ത്യയുടെ ഭാരം കൂടിയ ഉപഗ്രഹമായ GSAT-11 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്രഞ്ച് ഗയാന സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച വലിയ പക്ഷി എന്ന പേരുള്ള ഉപഗ്രഹത്തിന്റെ ഭാരം 5845 കിലോഗ്രാം ആണ്. Ariane 5 റോക്കറ്റാണ് GSAT-മായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഇന്ത്യയ്ക്ക് 16 GBPS വേഗത്തിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉതകുന്നതാണ് ഈ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഉപഗ്രഹമാണ് GSAT-11. 1200 കോടി ചെലവിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ കാലാവധി 15 വർഷമാണ്. കലാപത്തിൽ ആദ്യ റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ സംഘർഷത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. അക്രമ സംഭവങ്ങളും കൊലപാതകവും അന്വേഷിക്കാനായി നിയോഗിച്ചിരിക്കുന്നത് 6 പ്രത്യേക അന്വേഷണ സംഘത്തെ. ഗോരക്ഷകർ നടത്തിയ അക്രമങ്ങളിലും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തർപ്രദേശ് പോലീസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഭരണനിർവഹണത്തിന്റെ വീഴ്ചയും നിയമം കൃത്യമായി നടപ്പാക്കാത്തതുമാണ് അക്രമങ്ങൾക്ക് കാരണമെന്ന് കമ്മീഷൻ. അക്രമം നടന്നതിന് പിന്നാലെ ബുലന്ദ്ഷഹറിലും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത് കനത്ത സുരക്ഷ. സംസ്ഥാനത്ത് നടക്കുന്നത് കാടൻ ഭരണമെന്ന് BSP നേതാവ് മായാവതി. എല്ലാതരം കലാപങ്ങളും BJPയുടെ അനുമതിയോടെയാണ് നടക്കുന്നതെന്നും ആരോപണം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം.